വാസസ്ഥലം കൃപാസനം. കൃപാസന മാതാവേ നന്ദി, തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രേസമ്മ ജോർജ്. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ ഇട്ടത് 2019 May 6 അന്ന്. അപ്പോഴാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ ഇടാനുള്ള കാരണം, ഒന്ന്, എനിക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടായിരുന്നു. 2009 മുതൽ അത് കൂടെ കൂടെ 10 വർഷമായിട്ട് കൂടെ കൂടെ വരുമായിരുന്നു. 2009 സിവിയർ ബ്ലീഡിങ് വന്ന്, പല ടെസ്റ്റും ചെയ്തു, എല്ലാം നെഗറ്റീവ്. എന്താ കാരണം എന്നറിയത്തില്ല. പിന്നെ ഒരു ഡൗട്ട് വെച്ചു, ഇത് ക്യാൻസറാണോ, ബ്ലാഡർ ക്യാൻസറോ കിഡ്നി ക്യാൻസറോ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അവർ ഡൈ വെച്ച് സ്കാൻ ചെയ്തു, അത് നെഗറ്റീവ്. പിന്നെ അൾട്രാസൗണ്ട് ചെയ്തു, പല വിധത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും യൂട്രസിൻ്റെ സ്റ്റഡികളെല്ലാം ചെയ്തു, എല്ലാം നെഗറ്റീവായിട്ട് വന്നു. അവസാനമാണ് അത് മൂത്രത്തിൽ പഴുപ്പായിട്ട് കണ്ടുപിടിച്ചത്. ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പം ബ്ലഡ് ഉണ്ട്, വേറെ ഒന്നും അതിനകത്ത് പോസിറ്റീവായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെയായിരുന്നു അത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നു. കൂടെ ഒരു വർഷത്തിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം വെച്ച് വരും. പിന്നെ 2017 ആയപ്പോഴത്തേക്കും എല്ലാ 1.5 മാസം വെച്ച് ഈ മൂത്രത്തിൽ പഴുപ്പ് വരികയും ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായി. ഭയങ്കരം വേദന, 1 മണിക്കൂറിൽ 2-3 പ്രാവശ്യമൊക്കെ ബാത്റൂമിൽ പോകണം. ജോലിയുടെ ഇടയ്ക്ക് അത് ബുദ്ധിമുട്ടായി. പിന്നെ ഡോക്ടേഴ്സ് എനിക്ക് ലീവ് എഴുതി തരാൻ തുടങ്ങി. 2 ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ 2-3 ദിവസം ലീവ് കൊണ്ട് എഴുതിത്തരും, സുഖമായി കഴിഞ്ഞ് പോയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ കൃപാസന ലൈറ്റ് എ ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ച് നവംബർ മുതൽ പിന്നെ അത് ഉണ്ടായിട്ടേ ഇല്ല. അത് കൃപാസന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ നവംബറിൽ എനിക്ക് ഡോക്ടർ ഇങ്ങനെ കൂടെ കൂടെ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നാൽ ഫാമിലി ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്തപ്പം എനിക്ക് യൂറോളജിസ്റ്റ് എഴുതി തന്നത്, ഇത് സുഖമാകിയല്ല, എല്ലാ ദിവസവും വൈകുന്നേരം ആൻറ്റിബയോട്ടിക് കഴിക്കുക, അതാണ്. 90 ദിവസത്തേക്ക് എഴുതി തന്നു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാം. ഇവിടെ വന്ന് നേർച്ച പോലെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നാൽ തീർച്ചയായിട്ടും സുഖമാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ഒരു ഗുളിക പോലും എടുത്തില്ല, ആ ബോട്ടിൽ പൊട്ടിച്ചു പോലുമില്ല. അതിൽ പിന്നെ എനിക്ക് മൂത്രത്തിൽ പഴുപ്പ് എന്നുള്ള അസുഖവും വന്നില്ല, ജോലിക്ക് ഒരു തടസ്സവും വന്നില്ല.